വാർത്തകളിലേക്ക് വിശദമായി. തിരുവല്ലയിൽ സി പി എം നേതാവ് സന്ദീപിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും. തിരുവല്ല കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. കേസിലെ പ്രതികളെല്ലാം ബി ജെ പിക്കാരാണെന്നാണ് പോലീസ് എഫ്ഐആറിലുള്ളത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശിനാരായണൻ, ബി ജെ പിക്കാരാണ് പ്രതികൾ എന്ന് എഫ്ഐആറിൽ പറയുന്നു, മറ്റെന്തൊക്കെയാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്? നേരത്തെ പോലീസ് ഇത് വ്യക്തിവൈരാഗ്യത്തിലുള്ള കൊലപാതകം എന്ന സൂചനകളായിരുന്നു നൽകിയിരുന്നത്. എഫ്ഐആർ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വരെ ഈ കേസിൽ ഇവർക്ക് വ്യക്തിവൈരാഗ്യമുണ്ട് എന്ന് ആണെന്ന് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ എഫ്ഐആറിൽ പറയുന്നത് ഇപ്പോൾ ജിഷ്ണു പ്രമോദ്, അതുപോലെ തന്നെ നന്ദു, അസി തുടങ്ങിയവർക്ക് വ്യക്തിവൈരാഗ്യം മാത്രമല്ല രാഷ്ട്രീയപരമായുള്ള കാര്യം കൂടി ഈ കൊലപാതകത്തിന് കാരണമായി എന്നുള്ള കാര്യമാണ് പോലീസ് തയ്യാറാക്കി എഫ്ഐആർ പറയുന്നത്. ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് സന്ദീപിനെ കൊലപ്പെടുത്താനുണ്ടായ കാരണമെന്നാണ് ഇപ്പോൾ എഫ്ഐആർ സൂചിപ്പിക്കുന്നത്. ആ അത്തരത്തിൽ ഈ അഞ്ചു പേരും ബി ജെ പി പ്രവർത്തകരാണെന്ന കാര്യം കൂടി എഫ്ഐആർ സൂചിപ്പിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വരെ പോലീസ് ഇക്കാര്യത്തിൽ നമ്മളോട് പറഞ്ഞതും അതുപോലെ തന്നെ എസ്പി അടക്കമുള്ള ആളുകൾ നമ്മളോട് സംസാരിച്ചതും വ്യക്തിപരമായി മാത്രമാണെന്നുള്ളതാണ് സന്ദീപിന്റെ കൊലപാതകത്തിൽ ഉള്ളത് എന്നാണ് പറഞ്ഞത്. പക്ഷേ എഫ്ഐആറിൽ പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ്. അഞ്ചു പേരും ബി ജെ പിക്കാരാണ്, ഈ പ്രതികളായ അഞ്ചു പേരും ബി ജെ പിയുടെ പ്രവർത്തകരാണെന്ന കാര്യം കൂടി എഫ്ഐആറിൽ സൂചിപ്പിച്ചിരിക്കുന്നു. എന്തായാലും പ്രതികളെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രധാനമായും കൊലപാതകം, അന്യായമായ സംഘം ചേരൽ, വധഭീഷണി തുടങ്ങിയ എട്ട് കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ബി ജെ പി പ്രവർത്തകരായ ഈ അഞ്ചു പേരും സന്ദീപിനോട് നേരത്തെ ചില വൈരാഗ്യങ്ങളും ഇതിനകത്ത് നിലനിന്നിരുന്നു. പക്ഷേ രാഷ്ട്രീയപരമായി സന്ദീപിനെ വകവരുത്തുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവരെ ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പ്, ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെ കൂടുതൽ രാഷ്ട്രീയമാനം ഉണ്ടാകുന്നൊരു കേസായി മാറാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാവുന്നു. രേണുക, ശശിനാരായണൻ, ഇതിന്റെ ആസൂത്രണം, വലിയ ഉന്നതതലത്തിലുള്ള ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്നാണ് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഉന്നത ബന്ധങ്ങളുണ്ട്, അപ്പോൾ ഒരു ഉന്നത പോലീസ് സംഘം അന്വേഷിക്കണമെന്ന ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഘം, ഈ അഞ്ച് പ്രതികൾ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന നിഗമനത്തിലാണോ ഇപ്പോഴും പോലീസ്? അതോ അതിന് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടവരെ സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ടോ? രേണുക, അതാണ് പ്രധാനം. കാരണം ഈ കേസിൽ നമ്മൾ ഇന്നലെ വരെ പോലീസ് വ്യക്തമാക്കിയിരുന്നത് ഇത് സാധാരണ രീതിയിൽ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലുള്ള കൊലപാതകം എന്ന് തന്നെയാണ്. പക്ഷേ സി പി എം അടക്കം ഇന്നലെ തന്നെ കൃത്യമായി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്നലെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ പോലീസ് അപ്പോഴും നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം വ്യക്തിവൈരാഗ്യം എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. പക്ഷേ എഫ്ഐആറിൽ ഇപ്പോൾ ഈ പ്രതികൾ അഞ്ചു പേരും ബി ജെ പിക്കാര ആണ് എന്ന് സൂചിപ്പിക്കുന്നു. ആദ്യം ജിഷ്ണുവായിരുന്നു, ബി ജെ പിയുടെ നേരത്തെയുള്ള യുവമോർച്ച പെരിങ്ങര അധ്യക്ഷനായിരുന്നു വിഷ്ണു. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് അപ്പോൾ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എഫ്ഐആറിൽ ഇപ്പോൾ ഈ അഞ്ചു പേരും ബി ജെ പി പ്രവർത്തകരാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ കേസ് ഇവർ മാത്രമല്ല ഇതിനകത്തിൽ പങ്കാളികൾ എന്ന നിലയ്ക്ക് കൂടുതൽ പേർ, അതായത് ഉന്നതതലങ്ങളിൽ രാഷ്ട്രീയപരമായ ഉന്നതതലങ്ങളിൽ ആർക്കെങ്കിലും ഈ കേസിൽ കൂടുതൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് ഇപ്പോൾ എന്തായാലും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് മാത്രമേ ഈ കാര്യത്തിൽ ഇവരുടെ ഫോൺ കോളുകൾ, ഇവരുടെ ആസൂത്രണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ എത്തരത്തിലാണ് ഈ കൊലപാതകം നടത്തി എന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത ഉണ്ടാവത്തുള്ളൂ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക. ഇത് ആ തുടക്കം മുതൽ തന്നെ സി പി എം ഉന്നയിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രേണുക, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ട കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമെന്ന് സി ബി ഐ കുറ്റപത്രം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം 24 പേരെ പ്രതി ചേർത്ത് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു. കെ വി കുഞ്ഞിരാമൻ, സി പി എം നേതാവ് പീതാംബരൻ എന്നിവരടക്കം 24 പേർക്കെതിരെയാണ് പെരിയ കേസിൽ സി ബി ഐ കുറ്റപത്രം. ക്രിമിനൽ ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ്
സിബിഐ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് ഏറ്റെടുത്ത് ഒരു വർഷമാകുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അഞ്ചു പേർക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനാണ് കേസ്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആദ്യം അന്വേഷിച്ച കേസിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരുമായ 14 പേരായിരുന്നു പ്രതികൾ. ഇവർക്ക് പുറമെയാണ് 10 പ്രതികളുടെ അനുബന്ധ പട്ടിക സിബിഐ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചത്. രാഷ്ട്രീയ വൈര്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. നിരോധനാജ്ഞ നിലനിൽക്കുന്ന തലശ്ശേരിയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. നിയമം ലംഘിച്ച് ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയ സംഘപരിവാർ സംഘടനാ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പോലീസ് നിയമ നടപടി ആരംഭിച്ചു. ആ റിപ്പോർട്ടിലേക്ക് തിരിച്ചെത്താം. വഖഫ് നിയമന വിവാദങ്ങൾക്കിടെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ കൂടിക്കാഴ്ച നടത്തി. വഖഫ് നിയമനത്തിൽ മന്ത്രിക്ക് ധാർഷ്ട്യമാണെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. പള്ളികളിൽ പ്രതിഷേധം വേണ്ടെന്ന ജിഫ്രി തങ്ങളുടെ നിലപാട് കേരളത്തിൽ ഉണ്ടാകാമായിരുന്ന സംഘർഷ സാഹചര്യം ഒഴിവാക്കിയതായി മന്ത്രി പറഞ്ഞു. രാത്രി 8 മണിയോടെയാണ് വി അബ്ദുറഹ്മാൻ കൊണ്ടോട്ടി ജാമിയ ജലാലിയയിലെത്തി ജിഫ്രി തങ്ങളെ സന്ദർശിച്ചത്. മുസ്ലിം ലീഗ് പള്ളികളിൽ നിശ്ചയിച്ച പ്രതിഷേധം ഒഴിവായത് ജിഫ്രി തങ്ങൾ അതിനെ എതിർത്തതുകൊണ്ടാണ്. പ്രതിഷേധം നടന്നിരുന്നെങ്കിൽ പലയിടത്തും അത് സംഘർഷങ്ങൾക്ക് കാരണമായേനെ. അത് ഒഴിവാക്കാൻ ആവശ്യമായ സഹായകമായ സമീപനം സ്വീകരിച്ച മുത്തുക്കോയ തങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. യോഗത്തിൽ സമസ്ത പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മന്ത്രിക്ക് മറുപടി നൽകി. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് തങ്ങൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് മന്ത്രി മടങ്ങിയത്. വഖഫ് നിയമന വിഷയത്തിൽ അടുത്ത വ്യാഴാഴ്ച വലിയ പ്രതിഷേധ സമ്മേളനം മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു മുൻപേ സമസ്തയുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നം സമവായത്തിലെത്തിക്കാനാണ് സർക്കാർ നീക്കം. അതിനു മുന്നോടിയായിട്ടാണ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സന്ദർശനം. ന്യൂസ് 18, മലപ്പുറം. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഉദ്ദേശം തട്ടിപ്പുകൾ പുറത്തു വരാതിരിക്കണം എന്നത് മാത്രമാണെന്ന് വഖഫ് ചെയർമാൻ ടി കെ ഹംസ. ഇനിയുള്ള കാലം സമുദായ സംഘടനകൾ ലീഗിനൊപ്പം ഉണ്ടാകണമെന്നില്ല. സമസ്ത നിലപാട് ലീഗിന്റെ ആദ്യ പരാജയമാണെന്നും ടി കെ ഹംസ ന്യൂസ് 18നോട് പറഞ്ഞു. നിലവിൽ വഖഫിന്റെ ഉടമസ്ഥതയിലുള്ള 60% ഭൂമിയും അന്യാധീനപ്പെട്ട അവസ്ഥയിലാണ്. ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിഷ്കരണങ്ങളിൽ ഒന്നാണ് യോഗ്യരായവരെ നിയമിക്കുക എന്നത്. നിയമനം PSA വിടാനുള്ള തീരുമാനത്തെ ലീഗ് എതിർക്കാനുള്ള കാരണം നിയന്ത്രണം നഷ്ടമാകുമെന്ന ഭയമാണെന്ന് ടി കെ ഹംസ. ഇപ്പറഞ്ഞ കാര്യം ഒരു തീരുമാനമായിട്ട് ഗവൺമെന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഈ തീരുമാനത്തിലും ഓർഡിനൻസ് ഒന്നും 16 മുതൽ 20 വരെ 4 കൊല്ലമല്ലോ, യാതൊരാക്ഷേപവും ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, ഒരു വിമർശനവും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മന്ത്രിസഭ ബില്ല് അവതരിപ്പിച്ചു, നടപടി ത്വരിതപ്പെടുത്തി, അപ്പോഴാണ് എതിർപ്പ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എതിർപ്പിൻ്റെ ഭാഗത്ത് രാഷ്ട്രീയമുള്ളവർ ലീഗാണല്ലോ. ഈ പറഞ്ഞ കാലത്തൊക്കെ ഗവൺമെൻറ് വേറെയാണെങ്കിൽ ആയാലും ബോർഡ് ലീഗിൻ്റെ അടുത്തായിരുന്നു, ഇപ്പോൾ രണ്ടുമില്ല. അപ്പോൾ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കില്ല എന്നതാണ് യഥാർത്ഥ വിഷയം. വഖഫ് നിയമപ്രകാരം CEO, AO എന്നിവർ മുസ്ലിങ്ങളാകണമെന്നാണ് ചട്ടം. അത് ഇതുവരെ ആരും കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാകും PSC നിയമനവും. ഇത് സംബന്ധിച്ചുള്ള ലീഗ് പ്രചരണങ്ങൾ അനാവശ്യമാണ്. കോടതിയിൽ എന്തും ചാർജ് ചെയ്യാറോ, വഖഫ് ബോർഡ് മെമ്പർമാരെ നിയമിക്കണോ അല്ലെങ്കിൽ CEO വെക്കുന്നേരം ഒന്നും വരെ ആരും ചാലഞ്ച് ചെയ്തിട്ടില്ലല്ലോ. കോടതിയിൽ ആർക്കും എന്തിനാ പോയിക്കൂടാത്തത്? അത് വരുമ്പോൾ അപ്പം നമുക്ക് അവിടെ നോക്കാം. 95 ആക്ച്വലി ഈ വകുപ്പ് ഉണ്ടായിട്ട് ആരും ചാലഞ്ച് ചെയ്തിട്ടില്ല. നമ്മളെ വകുപ്പ് മാത്രം ചാലഞ്ച് ചെയ്യുമെന്ന് പറയുന്നതിനാ? CEO നിയമനത്തിലും AO നിയമനത്തിലും മെമ്പർമാരുടെ നിയമനത്തിലും ഒക്കെ മുസ്ലിം തന്നെയാണ്. ആ നിയമം ഈ ജീവനക്കാരുടെ നിയമത്തിലും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ചാലഞ്ച് ചെയ്തിട്ടില്ല, അത് ചെയ്യുമെന്ന് പറയുന്നില്ല, എന്താ അർത്ഥം? അപ്പൊ ഇതിനെ എതിർക്കാനൊരു വഴി കണ്ടുപിടിക്കുക എന്നല്ലേ? മതസാമുദായിക സംഘടനകൾക്ക് മേൽ ലീഗിനുള്ള നിയന്ത്രണം നഷ്ടമാവുക തന്നെ ചെയ്യും. പള്ളിയെയും അനുഷ്ഠാനങ്ങളെയും ദുർവിനിയോഗം ചെയ്യാനാണ് ലീഗ് ശ്രമിച്ചത്. സമസ്ത നിലപാട് ലീഗിന്റെ ആദ്യ പരാജയമാണെന്നും ടി കെ ഹംസ. ആദ്യം തെറ്റിദ്ധാരണയിലൊക്കെ നോക്കും, പിന്നെ അത് മനസ്സിലാവുമ്പോൾ അവർ പോകും. മുമ്പ് നിന്നിട്ടില്ല,
എന്നാലും ചില വിഭാഗങ്ങളൊക്കെ ഭരണധാരണയിൽ കുടുങ്ങി നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ഒരു രാഷ്ട്രീയ സംഘടനയിലുള്ളൂ, ഇത് വേറെ ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. അങ്ങനെ തെറ്റിദ്ധാരണയിലാണ് ഇപ്പോൾ ഇതുവരെ നിന്ന് പോകുന്നത്. ഇതില്ലെങ്കിലും മുസ്ലിമീങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന കാലത്ത് ഇത് പോവുകയും ചെയ്യും. ഇപ്പം തന്നെ അതിൻ്റെ നേതൃത്വം അതിൻ്റെ ചേരുവൊക്കെ നിങ്ങൾക്ക് കണ്ടുകൂടെ. മുഖ്യമന്ത്രി സമസ്തയുടെ ആശങ്കകൾ ദൂരീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ലീഗിന്റെ പ്രതിഷേധങ്ങൾ വിലപ്പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അഖിലോട്ട് പാറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. വിശ്വാസികളാണെങ്കിൽ ഹിന്ദുക്കളല്ലാത്തവരെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വിശ്വാസികളായ ഏത് മതസ്ഥർക്കും ക്ഷേത്രപ്രവേശനം നൽകണം. അങ്ങനെയുണ്ടായാൽ ഗുരുവായൂരിലടക്കം ക്ഷേത്രങ്ങളിൽ വരുമാനത്തിലും വലിയ വർധനയുണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി ന്യൂസ് 18 പറഞ്ഞു. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി 25 വർഷം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. യേശുദാസിനെ ഗുരുവായൂരിൽ പ്രവേശിപ്പിക്കണം. എല്ലാവരെയും ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അവസരമൊരുക്കണമെന്ന്. അതെ, നിങ്ങൾ ആലോചിക്കണം. വിശ്വാസികളായ ആരായാലും തിരക്കില്ല. നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വാസമുള്ളവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ കയറ്റുന്ന എന്താ കടിച്ചുള്ള അമ്പലം 8 കൊല്ലം ഒരു ക്രിസ്ത്യാനി ചാനങ്കട്ട അച്ചോജോൻ ഭരിച്ചതാണ് മിശ്രേ. ആ ഭരിച്ച അമ്പലത്തിൽ ഭരിക്കുന്ന എനിക്ക് ക്രിസ്ത്യാനി ഇവിടെ കയറാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്തവകാശം? ഞങ്ങളുടെ പാരമ്പര്യം എസ് എൻ ഡി പിയുടെ ശൈലിയും എസ് എൻ ഡി പി യോഗ തീരുമാനം തന്നെ വിശ്വാസികളായ ആരായാലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും പ്രവേശിപ്പിക്കണമെന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ട് എല്ലാ ഗുരുവായൂരും തന്നെ ഈ തീണ്ടപ്പലക ഉണ്ട്, ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശിക്കാവൂ. അത് മാറ്റി വിശ്വാസികൾക്ക് പ്രവേശനമാക്കണോ? അതെ, അത് മാറ്റി വിശ്വാസികൾക്കെല്ലാം പ്രവേശനം അനുവദിക്കണം. അങ്ങനെ ഉണ്ടായാൽ ഗുരുവായൂർ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവുമെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ അതിൻ്റെ പ്രശസ്തി വർദ്ധിക്കും. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് കുറയുന്നു. 141.95 അടിയാണ് നിലവിലെ ജലനിരപ്പ്. നിലവിൽ ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തമിഴ്നാടുമായി ഒത്തുകളിക്കുന്നുവെന്ന് ആരോപിച്ചും സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്ന് ഉപവാസ സമരം നടത്തും. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, ആശ്വാസകരമാണ് ഡാമിലെ ജലനിരപ്പ് കുറയുന്നു എന്നത്. ഇപ്പോൾ മഴയുടെ അവസ്ഥ എന്താണ്? മറ്റൊന്ന്, ഡീൻ കുര്യാക്കോസിന്റെ ഇന്ന് നടത്താനിരിക്കുന്ന ഉപവാസ സമരമാണ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നു. 141.95 അടിയിലാണ് ജലനിരപ്പ്. ഇന്നലെ രാവിലെ 141.9 അടിയിലേക്ക് താഴ്ന്നിരുന്നു. നേരുകൾക്കുണ്ട് എങ്കിലും ആശ്വാസകരമാണ് കാര്യങ്ങൾ. ഇന്നലെ രാത്രിയിൽ ഘട്ടംഘട്ടമായാണ് തമിഴ്നാട് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. 9 മണിവരെ ഏകദേശം 5 ഷട്ടറുകളിലൂടെ 4,008 കരകരയോളമാണ് ഒഴുക്കിയിരുന്നത് എങ്കിൽ 11 മണിയോടെ 9 ഷട്ടറുകൾ ഉയർത്തുകയും 7,200 കരകരയോളം വെള്ളം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 12 മണിയോടെ ഷട്ടറുകൾ 4 ഷട്ടറുകളെ അടച്ചു. പിന്നീട് ഘട്ടംഘട്ടമായി ഷട്ടറുകൾ അടക്കിയായിരുന്നു. നിലവിൽ ഒരു ഷട്ടറിലൂടെ മാത്രമാണ് 10 സെന്റിമീറ്റർ ഉയർത്തി 143 കരയടി വെള്ളം മാത്രമാണ് പുറത്തേക്ക് എടുക്കുന്നത്. അതോടൊപ്പം തമിഴ്നാട് 1,867 കരയടി വെള്ളം തണലിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. നിലവിലെ സാഹചര്യം മുല്ലപ്പെരിയാറിലെ സാഹചര്യം ഇതാണ്. മഴ വലിയ ശക്തമായ മഴയൊന്നും വൃക്ഷപ്രദേശത്ത് പെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുടുക്കിലും നേരിയ കുറവുകളൊക്കെ കുറവുണ്ട്. ആശ്വാസകരമാണ് കാര്യങ്ങൾ. ഒപ്പം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഇന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ചെറുതോടിയിൽ ഉപവാസ സമരം, ഒരു ദിവസം നീളുന്ന ഉപവാസ സമരം ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്നു. 10 മണിയോടെ സമരം ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് സമരം ഉദ്ഘാടനം ചെയ്യും. ഒപ്പം യു ഡി എഫിലെയും കോൺഗ്രസിലെയും പ്രമുഖർ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെറുതോടിയിൽ എത്തുമെന്നാണ് വിവരം. പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. ശബരിമല വാർത്തകൾ. മണ്ഡലകാലം 3 ആഴ്ചയാകുമ്പോൾ ശബരിമലയിൽ വരുമാനം 20 കോടി കടന്നു. ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന ദേവസ്വം ബോർഡ് ശുപാർശയിൽ സർക്കാർ തീരുമാനം വൈകുകയാണ്. ഇന്ന് നട തുറന്ന് ആദ്യ മണിക്കൂറുകളിൽ സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വി വി വിനോദ് ചേരുന്ന വിവരങ്ങളുമായി. വിനോദ്, ഇന്ന് നല്ല തിരക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അനുകൂലമായ ഘടകങ്ങൾ?
രാവിലെ മുതൽ തന്നെ സന്നിധാനത്തെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ നിലയ്ക്ക് തന്നെയായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ തങ്ങുന്നതിന് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർ രാവിലെ മല ചവിട്ടി ദർശനം പൂർത്തിയാക്കി ഉച്ചയോടുകൂടി മലയിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ ദർശനം പൂർത്തിയാക്കി തിരികെ മലയിറങ്ങുന്നു. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വരുമാനം ഇപ്പോൾ 3 ആഴ്ച ആവുകയാണ്. 20 കോടി രൂപ എന്ന ഒരു സംഖ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഒരു ഉയർന്ന തുകയാണ്. എങ്കിൽ നേരത്തെ സുഗമമായി, അതായത് മറ്റ് പ്രശ്നങ്ങളോ കോവിഡോ പ്രളയമോ ഒക്കെയും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇതിനേക്കാൾ ഉയർന്ന ഒരു വരുമാനമാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വരുമാനം എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് സർക്കാരിന് നൽകിയ ശുപാർശയും പ്രസക്തമാകുന്നത്. 1 ആഴ്ചയായി ആ ദേവസ്വം ബോർഡ് ഇവിടെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമെന്ന പ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ശുപാർശ രേഖാമൂലം സമർപ്പിച്ചത്. എങ്കിൽ തന്നെയും തീരുമാനം വൈകുകയാണ്. 2 ദിവസം മുൻപ് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം രജിസ്ട്രേഷൻ നടത്താത്ത ഭക്തരെയും പ്രവേശിപ്പിക്കണമെന്നാണ്. അതേസമയം അവർ 2 ഡോസ് വാക്സിനോ 72 മണിക്കൂറിനുള്ളിലെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ കയ്യിൽ കരുതണം. അത് പ്രായോഗികമായ യുക്തിപരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സർക്കാർ ആ കാര്യത്തിൽ ഒരു അനുകൂല സമീപനം കൈക്കൊള്ളുന്നില്ല. കൂടുതൽ ഭക്തർ എത്തണമെന്നാണ് ആവശ്യം. മറ്റ് സംസ്ഥാനങ്ങളും ഈ സാങ്കേതികത്വത്തിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ തീർത്തും സാധാരണക്കാരായ ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. അവരെ സംബന്ധിച്ച് സാങ്കേതികത്വം വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഇത് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വരിക എന്നത് ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. മറ്റൊന്ന് സംഘമായി എത്തുന്നവരുടെ കാര്യത്തിലാണ്. 30 പേരോ 50 പേരോ എത്തുന്ന സംഘങ്ങളാണ് പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായും വരുന്നത്. ഇവർ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ മുഴുവൻ പേർക്കും, ഒരു സംഘത്തിലുള്ള മുഴുവൻ പേർക്കും ആ സമയത്ത് സ്ലോട്ടുകൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. 5 പേർ വീതമാണ് ഓരോ സ്ലോട്ടിലായി ബുക്ക് ചെയ്യുന്നത്. ഇത് മറ്റുള്ളവർക്ക് കിട്ടാതാകുമ്പോൾ ഈ സംഘത്തിൻ്റെ യാത്ര തന്നെ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ വേഗത്തിലുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. അത് വൈകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നെയ്യഭിഷേകം, പമ്പാ സ്നാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴുള്ള ഇളവുകൾ മാറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീലിമല പാത തുറക്കണമെന്ന ആവശ്യവുമുണ്ട്. അവിടെ പാത വൃത്തിയാക്കുകയും വഴിവിളക്കുകൾ സ്ഥാപിച്ച് ആരോഗ്യ സംഘങ്ങളെ വിവിധയിടങ്ങളിലായി നിയോഗിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസുകൾ തീർത്ഥാടകരെ താമസിപ്പിക്കുന്നതിന് സജ്ജമാണ്. സർക്കാരിൻ്റെ തീരുമാനമാണ് ഇനി വേഗത്തിൽ ഉണ്ടാകേണ്ടത്. SNDP യോഗത്തിന്റെ സാരഥിയായി വെള്ളാപ്പള്ളി നടേശൻ ചുമതലയേറ്റിട്ട് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷങ്ങൾക്ക് നാളെ ചേർത്തലയിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. 1996 SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത്. സ്ഥാനലബ്ധിയുടെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേർത്തല SN കോളേജ് ആണ് വേദി. കോവിഡ് മാനദണ്ഡം അനുസരിച്ചുള്ള, അതായത് ചേർത്തല യൂണിയൻ പ്രതിനിധികൾ, കടിച്ചുള്ള യൂണിയൻ, അമ്പലപ്പുഴ യൂണിയൻ, അങ്ങനെ ഒരു 4 യൂണിയനുള്ള വൈക്കം യൂണിയനുള്ള പ്രതിനിധികൾ മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. ഗവർണറാണ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയും മറ്റ് വിവിധ ക്ഷേമ പദ്ധതികളും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക. ഓരോ യൂണിയനുകൾക്ക് കീഴിലും വിവിധ കേന്ദ്രങ്ങളിലായി ഓൺലൈനായും പരിപാടികൾ സംപ്രേക്ഷണം ചെയ്യും. ന്യൂസ് 18 ആലപ്പുഴ. വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കെതിരെ കടുത്ത നിലപാടുമായി വിദ്യാഭ്യാസ വകുപ്പ്. വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്ക് ഇന്ന് പുറത്തുവിട്ടേക്കും. രാവിലെ 9 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണും. നേരത്തെ അധ്യാപകരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുമെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അധ്യാപകരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുന്നത് വിവാദത്തിന് കാരണമാകും എന്നതിനാലാണ് മന്ത്രി തീരുമാനം മാറ്റിയത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഒമൈക്രോൺ സാഹചര്യം നേരിടാൻ പ്രത്യേക വാർഡ് സജ്ജമാക്കിയതായി DMO ഉമറുൽ ഫാറൂഖ് അറിയിച്ചു.
യു കെയിൽ നിന്നെത്തിയ ആളുടെ സ്രവം ഒമൈക്രോൺ ജനിതക ശ്രേണീകരണ പരിശോധനയ്ക്ക് അയച്ചതിനെ തുടർന്നാണ് മുന്നൊരുക്കം. കഴിഞ്ഞ മാസം 21 യു കെയിൽ നിന്ന് കോഴിക്കോട്ടെത്തിയ ഡോക്ടറുടെ സ്രവ സാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചത്. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിളർപ്പിന് ശേഷമുള്ള ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന സമിതിയും ഇന്ന് തൃശൂരിൽ ചേരും. സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന് നോട്ടീസ് നൽകിയ ജില്ലാ പ്രസിഡന്റുമാർക്ക് എതിരായ തുടർ നടപടി യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ്കുമാറിന്റെ നേതൃത്വത്തിൽ രാവിലെയാണ് സംസ്ഥാന ഭാരവാഹി യോഗം. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതിയും ചേരാനാണ് തീരുമാനം. ദേശീയ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജും KP മോഹനൻ MLA യോഗത്തിൽ പങ്കെടുക്കും. സമാന്തര യോഗം ചേർന്നതിനും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനും ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയ ഷെയ്ഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ള വിമത വിഭാഗത്തിന് യോഗത്തിലേക്ക് ക്ഷണമില്ല. ഷെയ്ഖ് പി ഹാരിസിനും മറ്റുള്ളവർക്കുമെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ വേണോയെന്നും യോഗം ചർച്ച ചെയ്യും. വിമത പക്ഷത്തോടൊപ്പമുള്ള മലപ്പുറം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമാർക്കെതിരായ നടപടിയിലും തീരുമാനമുണ്ടാകും. നോട്ടീസിന് മറുപടി നൽകി ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ചുവടുമാറ്റിയവരുമുണ്ട്. വർഗീസ് ജോർജും KP മോഹനനും ശ്രേയംസ്കുമാറിനൊപ്പം ചേർന്നത് വിമത പക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. വിമത വിഭാഗം 8 December എറണാകുളത്ത് സംസ്ഥാന കൌൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഭാവി സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ഇന്ന് ചേരും. സിംഘു അതിർത്തിയിലാണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. കർഷകരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് 4 December ചർച്ച നടത്തണമെന്നാണ് കർഷക സംഘടനകൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. 500 കർഷക സംഘടനകൾ നൽകിയ തുറന്ന കത്തിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല.